അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറക്കാത്തു. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഇപ്പോൾ ഈ വിനീതം നിൽക്കുന്നത് പരപ്പനങ്ങാടി ബീച്ചിലാണ്. ഇവിടുത്തെ കടലിൻ്റെ ചില കാഴ്ചകളൊക്കെ നമുക്ക് കാണാം. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ദൃഷ്ടാന്തങ്ങളുടെ കൂട്ടത്തിൽ വലിയ രൂപത്തിൽ തന്നെ മനുഷ്യരെ ചിന്തിപ്പിക്കുന്ന ഒരു ദൃഷ്ടാന്തമാണ് ബഹർ അഥവാ കടൽ എന്ന് പറയുന്നത്. വിശുദ്ധ ഖുർആനിലൊക്കെ തന്നെ കടലിനെ സംബന്ധിച്ചും കടലിലുള്ള ജന്തുവർഗങ്ങളെയൊക്കെ സംബന്ധിച്ചിട്ട് പല ഭാഗങ്ങളിലും പറയുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യർക്ക് ചിന്തിക്കാൻ വേണ്ടിയിട്ട് യഥേഷ്ടം കാര്യങ്ങൾ ഈ ഭൂമിയിൽ സംവിധാനിച്ചു വെച്ചിട്ടുണ്ട്. പക്ഷേ അതൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് കേവലം ഒരു ചിത്രമായിക്കൊണ്ട് കാണാതെ എല്ലാം എല്ലാത്തിൻ്റെ പിന്നിലും സൃഷ്ടാവുണ്ട് എന്ന് കരുതി മനസ്സിലാക്കുന്നവരാണ് യഥാർത്ഥ മുഅ്മിനീങ്ങൾ. അല്ലാഹുവിൻ്റെ സൃഷ്ടിപ്പിനെ സംബന്ധിച്ച് വളരെ കൃത്യമായിട്ട് തന്നെ ചിന്തിക്കണം നമ്മൾ ഓരോരുത്തരും. അപ്പോൾ മാത്രമാണ് യഥാർത്ഥത്തിലുള്ള ഭയഭക്തി നമ്മളുടെ ഉള്ളിൽ ഉടലെടുക്കുന്നത്. കരയിലുള്ളതിനേക്കാൾ ഒരുപാട് ജന്തുക്കളും ജീവിവർഗങ്ങളുമൊക്കെ കടലിൽ ഉണ്ട് എന്നാണ് ഇന്ന് ശാസ്ത്രലോകം പറയുന്നത്. നമുക്കറിയാം, കടലിൻ്റെ വിവിധ ഭാഗങ്ങളിൽ മനുഷ്യർക്ക് എത്തിപ്പെടാൻ സാധിക്കാത്ത രൂപത്തിലുള്ള ഓരോ കാര്യങ്ങളാൽ, ഇപ്പോൾ നമുക്കറിയാം ബർമുഡ ട്രയാങ്കിൾ എന്നൊക്കെ പറയുന്നത് മനുഷ്യർക്ക് എത്തിപ്പെടാവുന്നതിലും അപ്പുറം പല നിഗൂഢതകളൊക്കെ നിറഞ്ഞിട്ടുള്ള സംഗതികളാണ്. അപ്പോൾ ഞാനിപ്പോൾ നിൽക്കുന്നത് ഇവിടെ കണ്ടോ, അവിടെയാണ് കര. അവിടെ നിന്ന് ഞാനിങ്ങനെ നടന്നു വന്ന് ഇതൊരു കെട്ടാണ്, ഇങ്ങനെ ഇതിൻ്റെ നടുവിലൂടെ കല്ലൊക്കെ ഇട്ട് വലിയ വലിയ കല്ലുകളൊക്കെ ഇട്ട് വെച്ചിട്ടുള്ളൊരു കെട്ടുണ്ടാക്കിയിട്ടുള്ളതാണ്. ഇതിങ്ങനെ കുറച്ചും കൂടെ അങ്ങോട്ട് പോകുന്നുണ്ട്. അവിടെയൊക്കെ ചൂണ്ടയിട്ടുകൊണ്ട് ആളുകൾ നിൽക്കുന്നുണ്ട്. അതേപോലെ തന്നെ മത്സ്യബന്ധനത്തിനുള്ള ബോട്ടുകളൊക്കെ നമുക്കവിടെ കാണാൻ സാധിക്കും. വീഡിയോയിൽ എത്രമാത്രം കാണുന്നുണ്ട് എന്ന് എനിക്കറിയില്ല. അതുകൊണ്ട് അവിടെയൊക്കെ ബോട്ടൊക്കെ കാണാൻ സാധിക്കുന്നുണ്ട്, ഇവിടെയൊക്കെ ഉണ്ട്. അതാണ് ആ കര ഭാഗമാണ് ആ കാണുന്നത്. അവിടുന്ന് പിന്നെ ഇങ്ങോട്ടൊക്കെ കടലാണ്. പിന്നെ ഈ കെട്ടാണുള്ളത്. അതുപോലെ തന്നെ അവിടെ ആ ഒരു തലയിലൊരു കെട്ട് കാണാനുണ്ട്. അവിടെ അങ്ങേ സൈഡിലായിട്ടൊരു കെട്ട് കാണാനുണ്ട്. ഇവിടെയൊക്കെ വല ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇവിടെ ഇതിലൂടെ ഒക്കെ വല കടന്നു പോകുന്നുണ്ട്, നിങ്ങൾക്ക് കാണാമായിരിക്കും. നമ്മൾ യാത്ര ചെയ്യണം. എല്ലാ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ സൃഷ്ടിപ്പിനെ സംബന്ധിച്ച് നമുക്ക് ചിന്ത വരണം എന്നുണ്ടെങ്കിൽ നമ്മൾ അല്ലാഹുവിൻ്റെ ഭൂമിയിലൂടെ യാത്ര ചെയ്തുകൊണ്ട് അവൻ്റെ അനുഗ്രഹങ്ങളൊക്കെ നമ്മൾ നോക്കിക്കാണേണ്ടതുണ്ട്. അതിന് വേണ്ടിയിട്ട് തന്നെ ഖുർആനിൽ ഒരുപാട് സ്ഥലങ്ങളിൽ നമ്മളോട് ആജ്ഞാപിച്ചിട്ടുമുണ്ട്. ഇവിടെ നിങ്ങൾക്ക് കാണാം, ഞണ്ട് ഒക്കെ ഉണ്ട്, ഞണ്ടൊക്കെ ഉണ്ട്, കല്ലിലൊക്കെ പറ്റി പിടിച്ച് നിൽക്കുന്നുണ്ട്. അതുപോലെ ചെറിയ ചെറിയ മത്സ്യങ്ങളൊക്കെ അവിടെയൊക്കെ കാണാൻ സാധിക്കുന്നുണ്ട്. ഇപ്പോൾ വലിയ കാറ്റില്ലാത്തത് കൊണ്ട് തന്നെ വലിയ തിരയൊന്നും അടിക്കുന്നില്ല. അല്ലെങ്കിൽ ഞാൻ ഈ ഇരിക്കുന്ന ഭാഗത്തേക്കൊക്കെ തിര അടിക്കാറുണ്ട് എന്ന് തോന്നുന്നു. ഇവിടെയൊക്കെ അതിൻ്റെ അടയാളങ്ങൾ, അതിൻ്റെ പാടുകളൊക്കെ കാണാനുണ്ട്. അതാ ഒരു ബോട്ട് പോവുക, ഒരു ബോട്ട് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. ചുരുക്കി പറഞ്ഞാൽ മനുഷ്യരാകുന്ന നമുക്കൊക്കെ ഇത്തരം കാര്യങ്ങളിലൊക്കെ ഒരുപാട് ചിന്തിക്കാനുണ്ട്. നമ്മളൊക്കെ എന്ന് പറഞ്ഞാൽ
മേലെ ആകാശം, താഴെ ഭൂമി, അതിൻ്റെ ഇടയിൽ ഒരു 10-60-70 വർഷം ജീവിക്കുക, അത് എങ്ങനെയെങ്കിലും ജീവിക്കുക, അടിച്ചു പൊളിച്ച് ജീവിക്കുക എന്നതിലുപരി ഇതിനൊക്കെ കുറിച്ചിട്ട് കൃത്യമായിട്ട് ചിന്തിക്കുകയാണെങ്കിൽ ഇതിൻ്റെയൊക്കെ പിന്നിൽ ഒരു സൃഷ്ടാവിൻ്റെ കരങ്ങൾ അത്യാവശ്യമാണ് എന്നുള്ള ഒരു ബോധം നമുക്ക് വരും. നിങ്ങളാലോചിച്ച് നോക്കൂ, ഒരു വീട് നിർമ്മാണത്തിന്, ഒരു നല്ലൊരു വീട് നിർമ്മിക്കാൻ ഒരു എഞ്ചിനീയർ അത്യാവശ്യമാണ്. എഞ്ചിനീയർ ഇല്ലാതെ അത് സാധ്യമല്ലല്ലോ. അപ്പോൾ അതേപോലെ തന്നെയാണ് ഇതിൻ്റെയൊക്കെ കാര്യം. ഇതിൻ്റെയൊക്കെ പിന്നിലുള്ള റബ്ബ് സുബ്ഹാനഹു വ തആല, അവനെക്കുറിച്ചിട്ട് നമ്മൾ കൃത്യമായിട്ട് തന്നെ മനസ്സിലാക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല, അഥവാ ഇപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഈ നിരീശ്വരവാദികളൊക്കെ എന്ത് വിഡ്ഢികളാണെന്ന് ആലോചിച്ച് നോക്കൂ. ഇത്രയൊക്കെ നമുക്ക് കാണാനും കേൾക്കാനും മനസ്സിലാക്കാനും ചിന്തിക്കാനുള്ള ബുദ്ധിയൊക്കെ തന്നിട്ട് ഇത്തരം ദൃഷ്ടാന്തങ്ങളും ഇവിടെ സംവിധാനിച്ച് വെച്ചിട്ട് അതിലേക്കൊന്നും ചിന്ത കൊടുക്കാതെയാണ് ഇവർ ദൈവം ഇല്ല എന്ന് വാദിച്ച് നടക്കുന്നത്. അപ്പോൾ അതൊക്കെ വെറും വിഡ്ഢിത്തമാണ് എന്നാണ് പറയാനുള്ളത്. കടലിൻ്റെ കാഴ്ചകളാണ്, നമുക്ക് ഇൻഷാല്ലാ കുറച്ചങ്ങോട്ട് നടന്ന് പോയി നോക്കാം എന്തൊക്കെയാണ്. ഞാൻ ഈ കെട്ടിലൂടെ ഇങ്ങനെ നടക്കുകയാണ്. വലിയ വലിയ പാറ, കരിങ്കൽ പാറകളൊക്കെ ഉള്ള ഒരു കെട്ടൊക്കെ ഉള്ള ഒരു ബോട്ട് വരുന്നുണ്ടോ. അതേപോലെ തന്നെ അങ്ങോട്ട് പോയാൽ ഇതിങ്ങനെ ഒരു കെട്ടുണ്ടാക്കിയിട്ടുണ്ട്. അവിടെയൊക്കെ ചൂണ്ട ഇട്ടുകൊണ്ട് ആളുകൾ നിൽക്കുന്നുണ്ട്. ഇവിടെ നിങ്ങൾക്ക് കാണാം, അവിടെ ഇങ്ങനെ വല പോകുന്നുണ്ട്. ഈ ഭാഗത്തിലൂടെയൊക്കെ വല അങ്ങനെ പോകുന്നുണ്ട്. അതൊക്കെ ഇനി അല്പസമയം കഴിഞ്ഞാൽ അവരെടുക്കുമായിരിക്കും. കടലിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഒരുപാട് പറയാനുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ച് വെച്ചിട്ടുള്ള ഒരു ദൃഷ്ടാന്തം, അല്ലാത്ത സംഭവം തന്നെയാണ് കടൽ എന്ന് പറയുന്നത്. ഉണ്ടോ, ഇവിടെയൊക്കെ ഈ കെട്ടിൻ്റെ കെട്ടിലൂടെ ഇപ്പം ഇങ്ങനെ നടന്നു പോവാ ഞാൻ. ഇവിടെയൊക്കെ ഇങ്ങനെ വലിയ കൂനായിട്ട് കല്ലുകൾ കയറ്റിയിട്ടിട്ടുണ്ട്. ഇവിടെ വല മനസ്സിലാക്കാൻ പറ്റിയത് അതിൻ്റെ ആ ബോള് അതിങ്ങനെ പൊന്നി നിൽക്കുന്നുണ്ട് ഇവിടെ. അങ്ങനെയാണ് ഇപ്പം അത് മനസ്സിലാക്കാൻ പറ്റിയത്. ഉണ്ടോ, അതാണ് പരപ്പനങ്ങാടി ബീച്ച്. ഓരോ ബീച്ചും ഒക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കിപ്പോൾ എന്തെങ്കിലുമൊക്കെ വിഷമങ്ങളും പ്രയാസങ്ങളൊക്കെ നമുക്ക് മനസ്സിലുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മളിത്തരം ബീച്ചുകളിലും അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങൾ കണ്ടാൽ തന്നെ മതി. ചില ആളുകൾക്ക് മാനസികമായിട്ടൊരു സംതൃപ്തി ലഭിക്കാൻ മഴക്കാറ് തന്നെ ധാരാളമാണ്. അഥവാ മഴക്കാറ് കാണുന്ന സമയത്ത് പലർക്കും അള്ളാഹുവിലേക്കുള്ള ഒരു ചിന്ത വരികയും അള്ളാഹു സൃഷ്ടാവ് എൻ്റെ കൂടെയുണ്ട് എന്നുള്ളൊരു ചിന്ത വരുമ്പോഴൊക്കെ അവർക്ക് പിന്നീട് അവരുടെ ആ ടെൻഷനും കാര്യങ്ങളൊക്കെ മാഞ്ഞു പോകുന്ന, ഇല്ലാതായി പോകുന്ന അത്തരത്തിലുള്ള സംഭവങ്ങളൊക്കെ ഒരുപാട് പേര് അത്തരത്തിലുള്ള അനുഭവങ്ങളൊക്കെ പങ്കുവച്ചിട്ടുണ്ട്. ഏതായാലും അവിടെ ആളുകൾ ചൂണ്ടയിടുന്നുണ്ട് അവിടെയൊക്കെ. പിന്നെ ഒരു ബോട്ട് ഇങ്ങനെ വരുന്നുണ്ട്. ഉണ്ടോ, ഏതായാലും അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഇത്തരം അത്ഭുതങ്ങളെയൊക്കെ കുറിച്ചിട്ട് നമ്മൾ ശരിക്ക് പഠിക്കാൻ നമ്മൾ മനസ്സിലാക്കണം. ശുദ്ധ ഖുർആനിൽ തന്നെ ഫീഹി ആയാതുല്ലി ഉലിൽ അൽബാബ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട്, അല്ലെങ്കിൽ ഇതിനോട് സമാനമായ രൂപത്തിൽ ചിന്തിക്കുന്ന ആളുകൾക്ക് ദൃഷ്ടാന്തമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഓരോ വിഷയവും പറയാറുണ്ട്. അപ്പോൾ അതൊക്കെ വെറുതെ പറയുന്നതല്ല, അതിലൊക്കെ കഴമ്പുണ്ട് എന്ന് തന്നെ നമ്മൾ മനസ്സിലാക്കണം. ഏതായാലും നിങ്ങൾക്കിപ്പോൾ ഞാൻ ഈ കടപ്പുറത്തേക്ക് വന്നപ്പോൾ അതിൻ്റെ ദൃശ്യങ്ങളൊക്കെ നിങ്ങൾക്കും കൂടെ ഒന്ന് കാണിച്ചു തരണം എന്നൊരു ആഗ്രഹമുള്ളത് കൊണ്ടാണ് ഇപ്പോൾ ഇത്തരത്തിലുള്ള വീഡിയോ ചെയ്തിട്ടുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധമായ ഈ റമദാൻ മാസത്തിൽ നാം ചെയ്യുന്ന എല്ലാ സൽക്കർമ്മങ്ങളും
നമ്മിൽ നിന്നും കബൂൽ ചെയ്യട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാം ഒരു സ്വാലിഹായ അമലായി തന്നെ അതിൻ്റെ പരിപൂർണമായ രൂപത്തിൽ നമ്മിൽ നിന്നും കബൂൽ ചെയ്യട്ടെ. ഏതായാലും വീഡിയോയുടെ വൈൻഡ് അപ്പ് ചെയ്യാൻ പോവാണ് ഇൻഷാല്ലാ. മറ്റൊരു വീഡിയോയിൽ കാണാം. വാഖിറു ദഅ്‌വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.